നമസ്കാരം. ഇസാക്രി ജയം അസാധ്യമല്ലെന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞു. അട്ടിമറിക്കാൻ കഴിയാത്ത മണ്ഡലമല്ല തൃക്കാക്കര. പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടണമെന്നും ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തൃക്കാക്കര ഈസ്റ്റ് ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്തത്. മണ്ഡലത്തിന്റെ ഇതുവരെയുള്ള ചരിത്രം നോക്കേണ്ടെന്നും ശക്തമായ പ്രവർത്തനം വഴി എതിരാളികളുടെ കുത്തക മണ്ഡലം പിടിച്ച രീതി തൃക്കാക്കരയിലും ആവർത്തിക്കാമെന്നും പിണറായി വിജയൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് മുൻപ് ബൂത്ത് സെക്രട്ടറിമാർ ഓരോ ബൂത്തിലും ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 3 ദിവസം കൊണ്ട് 10 ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിൽ പിണറായി പങ്കെടുക്കും. താഴെ തട്ടിലെ യോഗങ്ങളിൽ പങ്കെടുത്ത് മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്താണ് മുഖ്യമന്ത്രി പ്രചാരണം ഏകോപിപ്പിക്കുന്നത്. തൃക്കാക്കരയിൽ തുടരുന്ന മുഖ്യമന്ത്രി അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ തലസ്ഥാനത്തേക്ക് മടങ്ങൂ. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരും 60 MLA മണ്ഡലത്തിൽ സജീവമാണ്. ഭരണകേന്ദ്രം തന്നെ തൃക്കാക്കരയാക്കി ഇടതുമുന്നണി അടവുകൾ പയറ്റുമ്പോൾ മറുപക്ഷത്ത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് UDF പ്രചാരണ നായകൻ. ചിന്തൻ ശിബിരത്തിനിടയിലും VD സതീശൻ DCC പ്രസിഡന്റിനോട് പ്രചാരണ പുരോഗതി വിവരങ്ങൾ തേടുന്നുണ്ട്. ഇന്ന് രാത്രി തിരിച്ചെത്തുന്ന സതീശനും നേതാക്കളും നാളെ മുതൽ ബൂത്ത് തലത്തിലേക്ക് ഇറങ്ങി തൃക്കാക്കരയിൽ സജീവമാകും. തൃക്കാക്കര സൗഭാഗ്യം തന്നെയെന്ന് LDF കൺവീനർ EP ജയരാജനും പറഞ്ഞിരുന്നു. UDFനെ തോൽപ്പിക്കാനുള്ള സൗഭാഗ്യമാണ് തൃക്കാക്കരയിൽ വന്നിരിക്കുന്നതെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് EP ജയരാജൻ. സമസ്തയുടെ തെറ്റായ നിലപാടുകളൊന്നും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുൻ അധ്യാപകനെതിരായ പീഡന പരാതിയിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന്, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുമെന്നും EP പറഞ്ഞു. മറ്റൊന്ന്, തൃക്കാക്കരക്കാർക്ക് അബദ്ധം തിരുത്താനുള്ള സൗഭാഗ്യമാണ് ഉപതെരഞ്ഞെടുപ്പെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ആയുധമാക്കിയത്. പിണറായി വിജയന്റെ പരാമർശം നിന്ദ്യവും ക്രൂരവുമെന്ന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വിമർശിച്ചു. PT തോമസ് അബദ്ധമല്ല, അഭിമാനമായിരുന്നുവെന്ന് ഉമാ തോമസിന്റെ തക്ക മറുപടി. പരാമർശത്തെ ന്യായീകരിച്ച CPM കോൺഗ്രസ് അനാവശ്യ വിവാദം ഉണ്ടാക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. PTയുടെ വിയോഗത്താൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ PT തോമസിന്റെ ഓർമ്മകൾ പരമാവധി നിലനിർത്തിയാണ് മണ്ഡലം നിലനിർത്താനുള്ള കോൺഗ്രസിന്റെ ശ്രമം. മുഖ്യമന്ത്രി PT അപമാനിച്ചുവെന്ന് വിമർശിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ മുഖ്യമന്ത്രിയെ വിമർശിച്ചത്. മരിച്ചിട്ടും PTയെ മുഖ്യമന്ത്രി അവഹേളിക്കുന്നുവെന്ന് മുല്ലപ്പള്ളിയും പറഞ്ഞിരുന്നു. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ പരാമർശം വ്യക്തിപരമായിരുന്നില്ലെന്ന് CPM നേതാക്കളുടെ വിശദീകരണം വന്നു. ഏതായാലും തൃക്കാക്കരയിൽ ഇനി അരങ്ങേറാൻ പോകുന്നത് വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ്.